ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫോർ കേസ് വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം, പിന്നെ ഈ റമദാൻ മാസക്കാലത്ത് നോമ്പ് തുറക്കുന്നതിനെ സംബന്ധിച്ചും നോമ്പ് എടുക്കുന്നതിനെ സംബന്ധിച്ചും നമുക്ക് വളരെ വിശദമായി എങ്ങനെയെല്ലാം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മുഹമ്മദ് കുട്ടി വൈദ്യർ ഇവിടെ നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ വോയിസ് നമുക്ക് കേൾക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് മാക്സിമം ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ വോയിസിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ ബ്രേക്ക്, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ: രണ്ട് ഗ്ലാസ് പച്ചവെള്ളം, റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പച്ചവെള്ളം, ഒരു രണ്ടോ മൂന്നോ കാരക്ക, ഇത് കഴിച്ച് നോമ്പ് തുറക്കുക. ആദ്യം കാരക്ക കഴിച്ച് അര നല്ലോണം ചവച്ച് കാരക്ക ഈത്തപ്പഴം അവോയ്ഡ് ഇല്ലെങ്കിൽ കാരക്ക ഇല്ലെങ്കിലേ ഈത്തപ്പഴം എടുക്കാവൂ. കാരക്ക ഈത്തപ്പഴം ഒരേ ഗുണങ്ങളാണ്, പക്ഷേ കാരക്ക തിന്നുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ കാരക്ക അത് കറയോടുകൂടി ഉണക്കിയതാണ്, അതുകൊണ്ട് ഇഷ്ടംപോലെ അയൺ കണ്ടൻറ്റും ഫൈബർ കണ്ടൻറ്റും ഒക്കെ കൂടുതലാണ്. അതിലുപരി ഇത് നല്ലോണം ചവച്ചിറക്കി ഉമിനീര് ഇൻക്ലൂഡ് ആകുമ്പോഴേ അത് പോവുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും എം ടി ആയി കിടക്കുന്ന ഒരു 10-13 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന നമ്മുടെ അന്നനാളങ്ങളിലൊക്കെ ഇഷ്ടംപോലെ അണുക്കൾ ഉണ്ടായിരിക്കും. ഈ അണുക്കളെയൊക്കെ നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഡയാലിൻ എന്ന് പറയുന്ന ആ വിഷവസ്തു കഴുകിക്കളയും. അപ്പോൾ ഉമിനീർ ഇൻക്ലൂഡ് ആവാതെ ഒരു പഴം ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ അളവ് കുറയും. അതിനാണ് കാരക്ക തന്നെ ഉപദേശിക്കുന്നത്. കാരക്ക ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ കാരക്ക നമുക്ക് പയ്യാണ്ട് കടിച്ചിറക്കാൻ പറ്റില്ല, അത് നല്ലോണം ചവച്ച ഇറക്കിയാൽ തന്നെ അത് ഇറങ്ങുള്ളൂ. അതുകൊണ്ടാണ് കാരക്ക ഏറ്റവും നല്ലതായി പറയുന്നത്. പിന്നെ ഇത് രണ്ടും ചെയ്ത് അരമണിക്കൂർ, അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് മോർ ദാൻ ഹാഫ് ആൻ അവർ ആവും. അത് കഴിഞ്ഞ് നമ്മൾക്ക് എന്താണ്, നമ്മൾ ചെറിയ അരി ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു മാംസമാണെങ്കിൽ മാംസത്തിൻ്റെ കറിയോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ വിവിധ തരം മാംസങ്ങൾ ഇൻക്ലൂഡ് ആക്കാതിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടത് കരിച്ചതും പൊരിച്ചതും. ഇപ്പം ഇന്നൊരു ഒരു വലിയൊരു അതൊരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ ഈ പഴം പൊരി, ഉള്ളിവട, പലതരം ഭജികൾ ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ച് നമ്മൾ ഈ അസുഖങ്ങളെ ക്ഷണിച്ച് വരുത്തുക. ഇത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മൾക്ക് അതൊക്കെ അത് മറ്റുള്ള സമയത്ത് കഴിച്ചുകൂടെ. എന്തിനാ ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിന് മാത്രം അത് ഇങ്ങനെ ഒരു ഇതായിട്ട് മാറിയേക്കുന്നത്? അലങ്കാര വസ്തുക്കളെ പോലെ നമ്മുടെ ഫുട്പാത്തുകളിലൊക്കെ അതൊരു ബിസിനസ് ലോബികൾ അതിന് വർക്ക് ചെയ്യുന്നു, നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ, ആ കരിച്ചതും പൊരിച്ചതും. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഈ ഇപ്പം ഈ ചക്കരമത്ത നമ്മുടെ ഈ സീസണിലോ എവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ റംസാൻ മാസം മുന്നിൽ കണ്ടുകൊണ്ട് കാൽസ്യം ഓക്സലേറ്റ് അടിച്ചു വെച്ച ഉള്ളിൽ കളറൊക്കെ പെയിൻറ് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കരമത്ത ഈ നോമ്പിനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരും. അപ്പോൾ അതില്ലാതെ ഒരു വീടുകളിലും നോമ്പ് തുറയില്ല. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് മാറ്റുക. നമ്മുടെ നാട്ടുപഴങ്ങൾ, ചക്ക, മാങ്ങ, ഓമക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ അത്താഴൊക്കെ തിന്ന് ഇതിൻ്റെ നമ്മളീ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചായയും കടിയും കഴിക്കുമല്ലോ, അതും കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഈ പഴങ്ങളുടെയൊക്കെ സ്ഥാനം, പഴങ്ങളൊക്കെ കഴിക്കേണ്ടത്. എന്നിട്ട് തറാവീഹ് നിസ്കരിച്ച് വരുമ്പോൾ നിങ്ങൾ കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഞ്ഞി കുടിച്ച് കെടുക്കുക. പിന്നെ അത്താഴത്തിന് ചെറിയ എന്തെങ്കിലും ആവില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്താഴത്തിന് അത്തപ്പഴത്തോളം അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നിങ്ങൾ നോമ്പ് പിടിച്ച് നോക്ക്. നിങ്ങളുടെ അസുഖങ്ങൾ പകുതി മുക്കാലും കുറഞ്ഞിരിക്കും ഇതേ രീതിയിൽ. അതല്ലാണ്ട് റംസാൻ മാസം രാത്രി മുഴുവൻ തിന്നാനും പകൽ മുഴുവൻ പട്ടിണി കിടക്കാനും ഉള്ളതല്ല. അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്താൽ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് സുഖമുണ്ട്. ശരീരത്തിനും മനസ്സിനും ഒക്കെ സുഖം ഉണ്ടാവും കേട്ടോ. നമ്മൾ പട്ടിണിയല്ലേ പകൽ എന്നുള്ളൊരു ചിന്തയിൽ രാത്രി ഇത്രയും കഴിച്ചാൽ നമ്മൾ അതിൻ്റെ ഡബിൾ ഭവിഷ്യത്താണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരും മനസ്സിൽ ഉൾക്കൊള്ളുക. തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക,
തണുത്ത വെള്ളം കുടിക്കുന്നതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എച്ച് ലെവൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയത്ത് പി എച്ച് ലെവൽ ഏറ്റവും കുറഞ്ഞ വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോൾ കിഡ്നി സ്ട്രെയിൻ എടുക്കേണ്ടി വരും. കിഡ്നിക്ക് ഭയങ്കര ഒരു ജോലിയാണ് നമ്മൾ ആ സമയത്ത് കൊടുക്കുന്നത്. വായയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ വേണ്ട, അത് വേണ്ട. ആ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പച്ച വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോൾ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കിഡ്നി അതിനെ യഥേഷ്ടം അതിനെ അനലൈസ് ചെയ്ത് അത് യൂറിനാക്കി മാറ്റും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ കിഡ്നിക്ക് കൊടുക്കലാണ് നമ്മൾ ഏറ്റവും നല്ലത്, നമ്മുടെ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പച്ചവെള്ളം. ഓക്കെ.